ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സ്മാർട്ട് ഫോണിൽ കളിക്കാൻ പറ്റിയ അത്യാവശ്യം നല്ല ഗ്രാഫിക്സ് ഉള്ള 5 ഗെയിമുകളായിട്ടാണ് എത്തിയിരിക്കുന്നത്. നമ്മുടെ ചാനൽ അപ്ഡേറ്റിൽ പറഞ്ഞതുപോലെ ബുധനാഴ്ചകളിൽ നമ്മൾ ഗെയിമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സീരീസിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻസിൽ പറയുക. ഈ ഒരു രീതിയിൽ വീഡിയോ ചെയ്യുമ്പോൾ ഏത് കാറ്റഗറിയിലുള്ള ഗെയിംസാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഗെയിമിൻ്റെ ഒരു ഗെയിം പ്ലേ വാക്കറൗണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഗെയിമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ പറയുന്ന ആ ഒരു ടോപ്പിക് എനിക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് എനിക്ക് നിങ്ങൾക്ക് വേണ്ട വീഡിയോസ് ബുധനാഴ്ചകളിൽ ചെയ്യാൻ പറ്റും. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ലിസ്റ്റിലെ 5-ാമത്തെ ഗെയിമാണ് ലോസ്റ്റ് ഫ്യൂച്ചർ. ഇതൊരു സ്റ്റോറി ബേസ്ഡ് ആയിട്ടുള്ള ഒരു സോംബി സർവൈവൽ ഗെയിമാണ്. ഒരു ഫ്യൂച്ചറിസ്റ്റിക് വേൾഡ് ആണ് അവരിതിൽ കാണിക്കുന്നത്. നമ്മുടെ വേൾഡിലേക്ക് ഒരു സോംബി അപ്പോക്കലിപ്സ് വരികയും ആ ഒരു സോംബികളെ ഇല്ലാതാക്കി ലോകത്തെ രക്ഷിക്കുന്നതുമാണ് ഇതിന്റെ സ്റ്റോറി എന്ന് പറയുന്നത്. ഇതിന്റെ പിന്നിൽ കുറച്ച് ബാക്ക് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സോംബി അപ്പോക്കലിപ്സ് വന്നതിന് പിന്നിലെ കാരണങ്ങളൊക്കെ നമ്മൾ ഗെയിം കളിക്കുന്ന അനുസരിച്ചാണ് റിവീൽ ചെയ്യുന്നത്. 560 MB മാത്രമാണ് ഈ ഒരു ഗെയിമിന്റെ ഫയൽ സൈസ് വരുന്നത്. നമ്മുടെ ലിസ്റ്റിലെ 4-ാമത്തെ ഗെയിമാണ് നീഡ് ഫോർ സ്പീഡ് മൊബൈൽ എന്ന് പറയുന്നത്. നമ്മൾ PC-യിലും കൺസോളിലും കളിക്കുന്ന NFS പോലെ തന്നെ ഇതും ഒരു ഓപ്പൺ വേൾഡ് റേസിംഗ് ഗെയിം ആണ്. NFS ഹീറ്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു മാപ്പാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷേ ഇതിൽ സ്റ്റോറി ബോർഡ് ഇല്ല എന്നുള്ളത് എടുത്തു പറയണം. ഓൺലൈനിൽ പോയിട്ട് നിങ്ങൾക്ക് റാൻഡം പ്ലേയേഴ്സുമായിട്ട് കോമ്പറ്റീഷനും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ഓപ്പൺ വേൾഡ് റേസിംഗ് ഗെയിം ആയതുകൊണ്ട് നിങ്ങൾക്ക് കാർ എടുത്ത് അങ്ങുമായിട്ടൊക്കെ റോം ചെയ്യാം. 1 GB ആണ് ഇതിൻ്റെ ഫയൽ സൈസ് വരുന്നത്. ഇത് ഒരു ഫ്രീ ഓൺലൈൻ ഗെയിം ആണ്. സോ NFS ഇഷ്ടപ്പെടുന്നവർക്കും അതുപോലെ തന്നെ ഓപ്പൺ വേൾഡ് റേസിംഗ് ഗെയിംസ് ഇഷ്ടപ്പെടുന്നവർക്കും ഡെഫിനറ്റ്ലി ഈ ഒരു ഗെയിം ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം. നമ്മുടെ ലിസ്റ്റിലെ 3-ാമത്തെ ഗെയിമാണ് വൂതറിംഗ് വേവ്സ് എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി ഒരു ആക്ഷൻ RPG ഗെയിമാണ്. ഇതിനും പ്രോപ്പറായിട്ടുള്ള സ്റ്റോറി ലൈൻ ഉണ്ട്. ഈ ഗെയിമിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത്, ഈ ഗെയിമിലെ നമ്മുടെ പ്ലെയർ ഒരു പുതിയൊരു ലോകത്താണ് ഒരു ദിവസം രാവിലെ എണീക്കുന്നത്. അപ്പോൾ എങ്ങനെ ആ ഒരു പ്ലെയർ ആ ഒരു പുതിയ ലോകത്തെത്തിയെന്നും ആ പുതിയ ലോകത്തിലുള്ള കുറച്ച് മിസറികളും കണ്ടെത്തുന്നതാണ് ഈ ഒരു ഗെയിം എന്ന് പറയുന്നത്. ഹ്യൂമാനിറ്റിയെ രക്ഷിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഗെയിമിൻ്റെ പ്രധാന ദൗത്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് മിസറുകൾ കണ്ടുപിടിക്കാനും ലോകത്തെ രക്ഷിക്കാനുമായിട്ട് കുറേ പസിലുകളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫയൽ സൈസ് കുറച്ച് വലുതാണ്, 7 GB ഫയൽ സൈസ് വരുന്നുണ്ട്. ഇതും ഒരു ഫ്രീ ഓൺലൈൻ ഗെയിമാണ്. ഒരു സിമുലേറ്റർ ഗെയിം ഇല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ലിസ്റ്റ് കംപ്ലീറ്റ് ആവുകയില്ല. സോ നമ്മുടെ ലിസ്റ്റിലെ 2-ാമത്തെ ഗെയിം എന്ന് പറയുന്നത് PC Creator 2 ആണ്. നമ്മൾ PC-യിൽ കളിക്കുന്ന PC ബിൽഡിംഗ് സിമുലേറ്ററിൻ്റെ ഒരു മൊബൈൽ വെർഷനായിട്ടാണ് എനിക്ക് ഈ ഗെയിം തോന്നിയത്. നോർമൽ PC സിമുലേറ്റർ ഗെയിംസ് പോലെ തന്നെ ഈ ഒരു ഗെയിമിലും നമുക്കൊരു ഷോപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ ക്ലയൻസ് ഓരോ റിക്വയർമെൻറ്റുമായിട്ട് വരുമ്പോൾ അവർക്ക് വേണ്ട PC ബിൽഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കേടായ PC വരുമ്പോൾ അത് ഡയഗ്നോസ് ചെയ്തിട്ട് അത് റിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു PC ഇതിലുണ്ടാക്കാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് ക്രിപ്റ്റോ കറൻസി മൈൻ ചെയ്തും നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. PC ബിൽഡിംഗ് ഇഷ്ടമുള്ളവർക്കും അതുപോലെ തന്നെ സിമുലേറ്റർ ഗെയിംസ് ഒക്കെ കളിക്കുന്നവർക്കും ഡെഫിനറ്റ്ലി ഇത് ചെക്ക്ഔട്ട് ചെയ്യാം. 170 MB മാത്രമേ ഈ ഒരു ഗെയിമിൻ്റെ ഫയൽ സൈസ് വരുന്നുള്ളൂ. നമ്മുടെ ലിസ്റ്റിലെ 1-ാമത്തെ ഗെയിമാണ് ദ ഡിവിഷൻ റിസർജൻസ് എന്ന് പറയുന്നത്. ഇതൊരു TPP ഷൂട്ടർ റോൾ പ്ലേ ഗെയിമാണ്. Ubisoft ആണ് ഈ ഒരു ഗെയിം ഡെവലപ്പ് ചെയ്തേക്കുന്നത്. അത്യാവശ്യം നല്ല ഇൻറ്റൻസ് ആയിട്ടുള്ള ഗ്രാഫിക് ക്വാളിറ്റി ഉള്ള ഒരു ഗെയിമാണ് ദ ഡിവിഷൻ റിസർജൻസ് എന്ന് പറയുന്നത്. 6.7 GB ആണ് ഇതിൻ്റെ ഫയൽ സൈസ് വരുന്നത്. നമ്മൾ PC-യിലും കൺസോളിലൊക്കെ ഇത്തരത്തിലുള്ള ഷൂട്ടിംഗ് ഗെയിംസ് കളിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏകദേശം ആ ഒരു എക്സ്പീരിയൻസ് തന്നെ, ആ ഒരു സിമിലർ എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ഈ ഒരു ഗെയിം നമ്മുടെ ഫോണിൽ നൽകുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ഗെയിമുകൾ നിങ്ങൾ കളിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം, നിങ്ങളുടെ കയ്യിലുള്ളത് അത്തരത്തിൽ കേപ്പബിൾ ആയിട്ടുള്ളൊരു ഡിവൈസ് ആയിരിക്കണം. ഒരുപാട് ഗ്രാഫിക്സ് ഉള്ള ഒരു ഗെയിം ആണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ഫോണിൽ ഇട്ട് കഴിഞ്ഞാൽ ആ പറയുന്ന ക്വാളിറ്റി നിങ്ങൾക്ക് കിട്ടിയില്ല. അപ്പോൾ അതിനനുസരിച്ച് സ്പെസിഫിക്കേഷൻ ഉള്ളൊരു ഡിവൈസ് ആണെങ്കിൽ മാത്രമേ ഇവർ ഈ പറയുന്ന ക്വാളിറ്റിയോട്, അല്ലെങ്കിൽ ഞാൻ ഈ കാണിക്കുന്ന ക്വാളിറ്റിയോടുകൂടി നിങ്ങൾക്ക് കളിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത്രയുമാണ് നമ്മുടെ ലിസ്റ്റിലെ 5 ഗെയിംസ് എന്ന് പറയുന്നത്. ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻസോ ടോപ്പിക്സ് സജസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റിൽ പറയാം. അതപ്പോൾ അടുത്ത വീഡിയോകളിലൊക്കെ ആയിട്ട് നമ്മൾ ആ കമൻറ്റുകൾ റെഫർ ചെയ്തിട്ട് കണ്ടന്റുകൾ ചെയ്യുന്നതായിരിക്കും. സോ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡെഫിനറ്റ്ലി വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഗെയിമിംഗ് കണ്ടന്റായിട്ട് നമുക്ക് അടുത്ത ബുധനാഴ്ച കാണാം. അതുവരെ ബൈ.